നീ തുടർന്ന് കാണാം തഫ്സീർ റാസി അൽ ബഖറയുടെ മൂന്ന് അൽ ബഖറയുടെ മൂന്നാമത്തെ ആയത്തിൻ്റെ وانما قدم التقوى الذي هو الترك على الفعل الذي هو الايمان والصلاه والزكاه لان القلب كاللوح القابل لنقوش العقائد الحقه والاخلاق الفاضله فانما قدم التقوى التقوى ادم مرنده الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين متقينك هدايان مرنده تقوى ادم مرنده പിന്നെയാണ് എന്ത് സ്വലാത്തിനെയും സക്കാത്തിനെയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തഖ്വ ആദ്യം പറയാൻ കാര്യം എന്താണ്? ഹുവ അത്തർക്കു, തഖ്വ എന്നതാൽ ഉപേക്ഷിക്കലാണ്. എന്താണ്? അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ സൂക്ഷിക്കുക, ഉപേക്ഷിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക, അതാണ് തഖ്വ. അലൽ ഫിഅൽ, അപ്പം ഫിഅലിനേക്കാൾ പ്രവൃത്തിയേക്കാൾ മുന്തി തഖ്വയെ, ഉപേക്ഷിക്കൽ എന്ന ആശയമുള്ള തഖ്വയെ മുന്തിച്ചു പറഞ്ഞിരിക്കുന്നു. ഫിഅൽ എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുവ അൽ ഈമാൻ, ഇവിടെ ഈമാൻ ഒരു ഫിഅലാണ്. അത് യുഅ്മിനൂന എന്നാണ്, ബിൽ ഗൈബ്, യുഅ്മിനൂന ബിൽ ഗൈബ്, അതൊരു പ്രവൃത്തിയാണ്. വസ്സ്വലാ, സ്വലാത്ത്, സക്കാത്ത്, മിമ്മാ റസഖ്നഹും യുൻഫിഖൂൻ, അല്ലേ, യുഅ്മിനൂന ബിൽ ഗൈബ്, യുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നഹും യുൻഫിഖൂൻ. ഇവിടെ ഈമാൻ, നിസ്കാരം, സക്കാത്ത്, ഇതൊക്കെ ഫിഅലുകളാണ്. ആ ഫിഅലുകൾക്ക് മുമ്പ് തർക്ക് എന്ന ആശയത്തിലുള്ള തഖ്വയെ പറഞ്ഞിരിക്കുന്നു. لان القلب كارن എന്താണ് القلب كاللوح എന്താണ് القلب എന്ന് പറഞ്ഞാൽ ഒരു ലൗഹ പോലെയാണ് ലൗഹ എന്ന് പറഞ്ഞാൽ ഒരു സ്ലേറ്റ് ലെ ഒരു സ്ലേറ്റ് ഒരു പലക പോലെയാണ് قلب ഹൃദയം القابلി സ്വീകരിക്കുന്ന لنقوش العقائد الحقتي حقت ആയ സത്യമായിട്ടുള്ള അഖീദകളെ വിശ്വാസങ്ങളെ കൊത്തി വെക്കാനുള്ള قلب ലെ ഒരു സ്ലേറ്റ് പോലെ സത്യമായിട്ടുള്ള വിശ്വാസങ്ങളെ നുഖൂഷ് കൊത്തിവെക്കൽ കൊത്തിവെക്കൽ രേഖപ്പെടുത്തി വെക്കൽ നുഖൂഷ് അഖൈദ എന്നുള്ളതിൻ്റെ ജമാണ് അഖായിദ് അൽ ഹഖത്ത് വൽ അഖ്ലാഖിൽ ഫാളില ഉത്തമമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളെയും അപ്പോൾ ഉത്തമമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളെയും ശരിയായിട്ടുള്ള സത്യവിശ്വാസത്തിൻ്റെ അഖീദകളെയും കൊത്തിവെക്കുന്നതിനുള്ള ഒരു സ്ലൈറ്റ് പോലെയാണ് എന്ത് ഖൽബ് എന്നത്. അപ്പോൾ എന്ത് വേണം? വൽ ലൂഹ് يجب تطهيره اولا عن النقوش الفاسده حتى يمكن اثبات النقوش الجيده فيه. അപ്പോൾ എന്താണ് വല്ലൗഹ്? ഒരു സ്ലേറ്റ്, ഒരു പലക എന്ന് പറഞ്ഞാൽ യജിബ് നിർബന്ധമാണ്. തത്ഹീറുഹു, അതിനെ ശുദ്ധീകരിക്കൽ, അവ്വലൻ ആദ്യമായിട്ട്. അനിൽ നുഖൂഷിൽ ഫാസിദത്തി, മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തുള്ള കൊത്തുപണികൾ അല്ലെങ്കിൽ കൊത്തിവെക്കലുകൾ, രേഖപ്പെടുത്തലുകൾ, എഴുത്തുകൾ ആ ലൗഹിലുണ്ടെങ്കിൽ അതായത് മായ്ക്കണം അല്ലേ. ഈ ഒരു പ്ലേറ്റ് കിട്ടിയാൽ ഒരു ഒരു പലക, ഒരു സ്ലേറ്റ്, ആ സ്ലേറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത എഴുത്ത്, ഫാസിദായിട്ടുള്ള എഴുത്ത്, മോശമായിട്ടുള്ള എഴുത്ത് ഉണ്ടെങ്കിൽ അതിനാദ്യം എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം, മായ്ക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്തിനു വേണ്ടി? ഹത്താ യുംകിന, സൗകര്യപ്പെടുന്നതിന്. ഇസ്ബാത്തുൻ നുഖൂഷിൽ ജയ്യിദത്തി, പുതിയതായിട്ടുള്ള നല്ലതായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ, കൊത്തുപണികൾ അതിൽ ചെയ്യുന്നതിന്. അപ്പം പ്ലേറ്റിലെ ആദ്യം അല്ല, ഈ സ്ലേറ്റിൽ ആദ്യം വേണ്ടാത്തതുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. അതാണ് തെർക്ക്, മനസ്സിലായി? തഖ്വ ആദ്യം പറയാൻ കാര്യം. ആദ്യം ചെയ്യണം വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം, എന്നിട്ട് വേണ്ടതായ കാര്യങ്ങൾ എടുക്കണം. അതുകൊണ്ട് തഖ്വ, തെർക്ക് എന്ന ആശയമുള്ള തഖ്വയെ ആദ്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു തഫ്സീർ. വകദൽ ഖൗൽ ഫിൽ അഖ്ലാഖ്, ഇതുപോലെയാണ് അഖ്ലാഖിൻ്റെ വിഷയത്തിലെ ഖൗൽ. فلهذا السبب اكارنتا قدم التقوى تقوية منه പറഞ്ഞിരിക്കുന്നു وهو الترك ما لا ينبغي മനുഷ്യന് ആവശ്യമില്ലാത്തത് അനാവശ്യമായത് ഒഴിവാക്കുക എന്നതാണ് തഖ്വ. തഖ്വയുടെ ഒരു പ്രധാന ആശയമാണ് അത്. ثم ذكر പിന്നെ പറഞ്ഞിരിക്കുന്നു ബാദുഹു ശേഷം فعل ما ينبغي ആവശ്യമായത് പ്രവർത്തിക്കുക. അതെന്തൊക്കെയാണ്? يؤمنون بالغيب غيب الوشسكوا ايمان അത് قلبിയായിട്ടുള്ള ഫിഅലാണ്, ഹൃദയത്തിന്റെ ഫിഅലാണ്, പ്രവൃത്തിയാണ്, ഹൃദയത്തിന്റെ പ്രവൃത്തി. എന്താണ് പിന്നെ? നിസ്കാരം, ഇഖാമത്ത് ചെയ്യുക, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ് അല്ലേ. അപ്പൊ ഇത് ആവശ്യമായ കാര്യങ്ങളാണ് എന്നതാണ്. ഇനി മൊഡ്യൂൾ 2, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈമാൻ എന്താണെന്ന് വിശദമായിട്ട് തഫ്സീർ റാസിയിൽ വളരെ വിശദമായ ചർച്ചയുണ്ട്. അത് കുറേ അഭിപ്രായങ്ങളും പല വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോട്ട ചെയ്ത ശേഷം
ഇമാം റാസി റഹിമഹുള്ള പറയുന്ന ഭാഗം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഇതാ അറഫ്ത ഹാദിഹിൽ മുഖദ്ദിമത്ത, ഈ മുഖദ്ദിമ ഈ ആമുഖം നീ മനസ്സിലാക്കിയാൽ, ഫനഖൂലു നാം പറയുന്നു, ഇത് ഇമാം റാസിയുടെ അഭിപ്രായമാണ്. ശരിക്കും ചിലപ്പോൾ നമ്മൾ തഫ്സീർ മനസ്സിലാക്കുമ്പം പഠിക്കുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ചിലർ പറയും റാസിക്ക് അവിടെ തെറ്റി ഇവിടെ തെറ്റി എന്നൊക്കെ പറയും. ചിലർ ചില അല്ലെങ്കിൽ റാസി അത് പറഞ്ഞു അല്ലെങ്കിൽ ഇബ്നു കസീർ അത് പറഞ്ഞു എന്നൊക്കെ പറയും. ചിലപ്പോൾ ചിലർ അവനവൻ്റെ വാദം സമർത്ഥിക്കാൻ, ചിലപ്പം ചിലർ വിമർശിക്കാനും വേണ്ടിയും പറയും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ തഫ്സീറുകൾക്കും ഓരോ രീതികളുണ്ട്, ഓരോ ഇത് ഓരോ മുഫസ്സിറിനും ഓരോ രീതികളുണ്ട്, രണ്ടും എഴുതും. അപ്പോൾ ചിലപ്പോൾ തഫ്സീറിൽ ഒരു വിഷയത്തിൽ ഒരായത്തിൽ വന്ന പല വിഷയങ്ങളും പല അഭിപ്രായങ്ങളും ഇങ്ങനെ കോട്ട് ചെയ്യും, അത് ഉദ്ധരിക്കും ഇമാമന്മാർ. അത് അവരുടെ അഭിപ്രായം അല്ല, അക്വാല് ഇവരുടെ 10 അക്വാല് വന്നിട്ടുണ്ട്, അക്വാല് 1, 2, 3 അങ്ങനെ വരുന്നു. ഇതിങ്ങനെ പറയും. എന്നിട്ട് ചിലപ്പോൾ കുൽത്തു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫനഖൂലു നാം പറയുന്നു, ഇവിടെ നാം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. അല്ല ഈമാനു ഇബാറത്തുൻ, അപ്പോൾ അത് അവരുടെ അഭിപ്രായമാണ്, അവർ സമർത്ഥിക്കുകയാണ്. അൽ ഈമാൻ, ഈമാൻ ഇബാറത്തുൻ അനി തസ്ദീഖ്, തസ്ദീഖിൻ്റെ ഒരു വിവരണമാണത്. എന്താണ് അതിൻ്റെ ആശയം? ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തലാണ്. ബിക്കുല്ലി എല്ലാം കൊണ്ടും, മാ ഉരിഫ അറിയപ്പെട്ട, ബിൽ ളറൂറത്തി നിർബന്ധമായിട്ട്, കൗനുഹു മിൻ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ, ദീനുൽ ഇസ്ലാമിൽ സത്യമതത്തിൽ ഉണ്ടാവൽ നിർബന്ധമായ കാര്യമായി അറിയപ്പെട്ടതിനെ മുഴുവൻ സത്യപ്പെടുത്തൽ ആണ് ഈമാൻ. മാൽ ഇഅ്തിഖാദ്, ഹൃദയത്തിൽ ആ വിശ്വാസത്തോടു കൂടി, ശരിയായിട്ടുള്ള വിശ്വാസത്തോടു കൂടി എന്നതാണ്. എന്നിട്ട് അറാബിഉ, ഇനി ഇതാണ് ഈമാൻ എന്ന് സമർത്ഥിക്കുന്നതിന് ഇമാം റാസി റഹിമഹുള്ള വിശദീകരിക്കുന്ന ചില പോയിന്റുകളാണ് ഇവിടെ. അതിൽ അറാബിഉ കൊടുത്തിട്ടുണ്ട്, അന്നല്ലാഹു തആല കുല്ലമാ ദകറൽ ഈമാന ഫിൽ ഖുർആനി അളാഫഹു ഇലൽ ഖൽബ്, അന്നല്ലാഹു നസ്യ അല്ലാഹു തആല ഈമാനെ പറഞ്ഞപ്പോഴൊക്കെ, ഫിൽ ഖുർആനി, ഖുർആനിൽ ഈമാനെ പറയുന്ന പലയിടങ്ങളിലും എന്ത് കാണാം? അളാഫഹു, അല്ലാഹു അതിനെ ചേർത്തിരിക്കുന്നു ഈമാന്, ഇലൽ ഖൽബ് ഹൃദയത്തിലേക്ക്, ഹൃദയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആ വിഷയം സംസാരിച്ചിട്ടുള്ളത് എന്നതാണ്. അതിനുദാഹരണമായി ചില ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമാം റാസി റഹ്മഹുള്ള തഫ്സീറിൽ. ആ ആയത്തുകളുടെ ഗണങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ ഗണങ്ങൾ ആദ്യം പറയാം, പിന്നീട് നമുക്ക് ആ പൂർണ്ണമായ ആയത്തുകൾ നോക്കുകയും ചെയ്യാം. قال من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم من الذين ഒരുകൂട്ടരിൽ നിന്നുള്ള ഭാഗം قالوا അവർ പറഞ്ഞു آمنا ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു بأفواههم അവരുടെ ഫമുകൾ വായകൾ കൊണ്ട് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ അല്ലാഹു പറയുന്നത് ولم تؤمن വിശ്വസിച്ചിട്ടില്ല, ലം ലേ തുമിൻ വിശ്വസിച്ചിട്ടില്ല, ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ല, അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഈമാൻ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിരിക്കും, ഇനി ബന്ധപ്പെട്ടതാണ്. ഇനി അത് സൂറത്തുൽ മാഇദ 41-ാമത്തെ ആയത്തിലാണ്. വഖൗലുഹു ഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ, ഖൽബുഹു അവൻ്റെ ഹൃദയം മുത്മഇന്നു സംതൃപ്തി അടഞ്ഞതാണ്, ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് സംതൃപ്തി അടഞ്ഞ അല്ലേ. ഇതാണ് മുത്മഇന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന അല്ലേ. ഇനി അന്നഹ്ലിലെ 106-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, കതബ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, അൽ ഈമാൻ സത്യവിശ്വാസത്തെ എന്ന്. അവിടെയും ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഈമാൻ. അൽ മുജാദല 22-ാമത്തെ ആയത്തിന്റെ ഭാഗം. വലാകിൻ ഖുലു അസ്ലംന ولما يدخل الايمان في قلوبكم നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയണ്ട, പക്ഷേ ഞങ്ങൾ അസ്ലംന, അറബികളോട് പറഞ്ഞതാണ്, ഗ്രാമീണ അറബികളോട് ബദുക്കളോട് പറഞ്ഞതാണ്. എന്ത് വലാക്കിൻ, പക്ഷേ നിങ്ങൾ പറഞ്ഞോളൂ, കുലു നിങ്ങൾ പറയൂ, അസ്ലംന ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കുന്നു പറഞ്ഞോളൂ. ولما يدخل الايمان في قلوبكم നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ സന്നിവേശിച്ചിട്ടില്ല എന്ന്. സൂറത്തുൽ ഹിജ്റ അതിലെ 14-ാമത്തെ ആയത്തിൻ്റെ ഭാഗമാണ്.